കേബിൾ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ വലിയൊരു ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല കോപ്പർ, നല്ല പി വി സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമലി നല്ല കേബിൾ വരും. ഇവിടെ ഒത്തിരി ഫാമിലി ഒക്കെ വരുന്നുണ്ട്, ഡയറക്റ്റ് കാണുക, പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഓ, ഇഷ്ടംമാരി എപ്പോഴും കാലത്തോട്ടേ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. കേബിൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ രണ്ട് തരത്തിലുള്ള കേബിളുകൾ മാർക്കറ്റിൽ ഇറങ്ങി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. വില മാത്രം ചോദിച്ചു പോകുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ക്ലാസ് 5 കേബിൾ എടുത്തിട്ട് അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോയിലയാണ്, 90 മീറ്ററിൽ ഇങ്ങനെ കോയിലുകൾ കട്ട് ചെയ്തുകൊണ്ട് തരും. F0 എന്ന് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ ഈ കാണുന്ന വിൽവെക്സ് കേബിൾസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 100 കണക്കിന് കമ്പനികളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മുടെ വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിൾസ് ഉണ്ടല്ലോ, ആ കേബിളുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് വിൽവെക്സ് കേബിൾസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനിക്കകത്ത് നമുക്ക് ആർക്കും കയറി ചെല്ലാം കേട്ടോ. നമുക്കൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെയാണ് ഈ കേബിൾ നിർമ്മിക്കുന്നത്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഒക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വിൽവെക്സിന്റെ ഇവിടുത്തെ സിസ്റ്റം ഒക്കെ വരുന്നത്. എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, എങ്ങനെ ചെയ്യുന്നു ഒക്കെ നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക്. വിൽവെക്സ് കേബിൾസിന്റെ MD അഗസ്റ്റിൻ സാർ ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. സാർ, ഈ ഒരു കമ്പനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ 28 വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 28 വർഷം. ഓക്കെ. ഞാൻ പല കമ്പനികളും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഞാനത് ഇൻട്രോ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഒരു കമ്പനിയിലും, ഒട്ടുമിക്ക കമ്പനികളിലും, പബ്ലിക്കിന് ഉള്ളിൽ കയറാനോ ഇത് കാണാനോ അവിടെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു ഒന്നും കാണിച്ചു കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചിട്ടാണ്, അതായത് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും വരാം, കാണാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് ഈ ഒരു സംരംഭം കൊണ്ടുവരാനുള്ള, ഒരു കമ്പനി കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങൾ ഏകദേശം ഒരു 22 വർഷത്തോളം ഷോപ്പുകളിൽ കേബിൾ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരിട്ടാണ് കൊടുക്കുന്നത്, അതായത് ഫാക്ടറിയിൽ നിന്ന് എൻഡ് കസ്റ്റമർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇവിടുത്തെ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയി അവർക്ക് വീഡിയോ എടുക്കുകയും കാണുക, എന്ത് വേണമെങ്കിലും നമ്മുടെ ടെസ്റ്റിംഗ് സാധനങ്ങളും പ്രൊഡക്ഷനും ഒക്കെ കാണാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. രഹസ്യങ്ങളൊന്നും പുറത്തു പോകുന്ന കുഴപ്പമൊന്നും ഇല്ല, ഇവിടെ ഒരു രഹസ്യങ്ങളും ഇല്ല. കേബിൾ ഉണ്ടാക്കുന്നതിൽ ഒരു രഹസ്യങ്ങളും ഇല്ല. ഇനി എനിക്ക് കാണേണ്ടത്, അറിയേണ്ടതും എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ രീതിയാണ്. വരാം അതിലേക്ക് കിടക്കാം. നമുക്ക് കേബിൾ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ വലിയൊരു ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല ഇൻപുട്ട് കൊടുത്താൽ നല്ല ഔട്ട്പുട്ട് വരും. നല്ല കോപ്പർ, നല്ല PVC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമലി നല്ല കേബിൾ വരും. ഇതിന് ടെക്നോളജിയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന മെറ്റീരിയലാണ്. നമ്മളെന്ന് വെച്ചാൽ സ്റ്റെർലൈറ്റിന്നോ അല്ലെങ്കിൽ ഹിൻഡാൽക്കോന്നോ 8 mm കോപ്പർ എടുത്തിട്ട് നമ്മളുടെ വിവിധ തരത്തിലുള്ള കേബിളുകളുണ്ട്. 1 square mm, 1.5, 2.5, 4, 6, 10 അങ്ങനെ. അപ്പോൾ അതിന് ഓരോ സൈസിലേക്ക് നമ്മൾ ഡ്രോ ചെയ്തെടുത്തിട്ട് ഇവിടെ ഇൻസുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഭയങ്കര ചൂടിലാണ് അത് ഇൻസുലേഷൻ ഇതിൽ കയറി പിടിക്കുന്നത്. ഒരു 185-175 ഡിഗ്രിയിലൊക്കെയാണ് ചൂടിലാണ് അത് പിടിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മളത് തണുപ്പിക്കാനുള്ള ഏർപ്പാടാണ്. വെള്ളത്തിൽ കൂടെ അത് തണുത്ത വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോകും. അതിനൊപ്പം തന്നെ നമ്മൾ ലേസറിൽ ഇതിൻ്റെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഓടി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓടി നമ്മൾ ലേസർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നോക്കുകയാണ്. അതെ, അത് ഓട്ടോമാറ്റിക്കലി അതും കൺട്രോൾ ചെയ്യും. ഇത് കഴിഞ്ഞ് അവിടെ വെച്ച് നമ്മൾ പേര് പ്രിൻ്റ് ചെയ്ത് നമ്മളുടെ പേര്, നമ്മളുടെ ISI നമ്പർ, ISI മാർക്കൊക്കെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഒരു വീണ്ടും തണുപ്പിക്കും. കാരണം ചെറിയൊരു ചൂടിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നന്നായി തണുപ്പിച്ച് ശേഷം ഇത് ഹൈ വോൾട്ടേജ് സ്പാർക്ക് ടെസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതിലൂടെ കടത്തിവിടുന്ന സമയത്ത് സ്പാർക്ക് ചെയ്ത് അവിടെ കേബിളിനെ കത്തിക്കും, അപ്പം ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റും. ഓ, അത് ശരി. ഇത് അങ്ങനെ തന്നെ പോയിട്ട് റോളാവില്ല? റോളാവില്ല. അപ്പൊ കംപ്ലയിന്റുള്ള ഒരെണ്ണവും ഒരു ഒരു റോളിലും ഉണ്ടാവില്ല? ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോയിൽ ചെയ്യാണ്. പണ്ടൊക്കെ മാനുവലായിട്ട് കോയിൽ ചെയ്തിരുന്നു, ഇതിപ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് കോയിൽ ചെയ്യും. ഓട്ടോമാറ്റിക് കോയിലിന്റെ പ്രത്യേകത നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണത്. 90 മീറ്ററിൽ ഇങ്ങനെ കോയിലുകൾ കട്ട് ചെയ്തുകൊണ്ട് തരും. നമ്മളത് മാനുവലായി കെട്ടി ബോക്സിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഇവിടെ ലാസ്റ്റ് ഫൈനലായിട്ട് വന്നിട്ട് റോൾ ചെയ്ത് നമ്മൾ റാൻഡം ആയിട്ടുള്ള സാമ്പിളുകൾ എടുത്ത് നമ്മൾക്ക് ലാബിൽ കൊണ്ടുപോയി BIS പറയുന്ന തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. അതെല്ലാം നമ്മൾ റാൻഡമായി നോക്കി. ഇത് എന്തൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്? ഈ ലാബിലെ ടെസ്റ്റ് വരുമ്പോൾ ലാബിൽ റെസിസ്റ്റൻസ് നോക്കണം, പിന്നെ ഇതിൻ്റെ ഇലോങ്ങേഷൻ നോക്കണം, പിന്നെ നമ്മളിപ്പോൾ FRLSH മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്മോക്ക് ടെസ്റ്റ് അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ വന്ന് നോക്കും. അതിന് പ്രത്യേകമായിട്ടുള്ള ലാബും സിസ്റ്റം ഒക്കെ, ലാബും അതിനുള്ള എഞ്ചിനീയറും എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ടെസ്റ്റുകളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു,
നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എത്രമാത്രം നിങ്ങളുടെ അംഗീകാരങ്ങൾ, ഏതൊക്കെ രീതിയിൽ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്? ഇത് 1997 മുതൽക്ക് നമുക്ക് ISI അംഗീകാരമുണ്ട്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. പിന്നെ 2000 നമ്മൾ ISO അംഗീകാരം എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ROHS ഉണ്ട്, പിന്നെ കേരള PWD അപ്രൂവൽ ഉണ്ട് നമ്മളുടെ കേബിളിൽ. ഇവിടെ ഒത്തിരി ഫാമിലി ഒക്കെ വരുന്നുണ്ട്, ഡയറക്റ്റ് കാണുക, പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുന്നത്? അവരൊക്കെ വളരെ ഹാപ്പിയാണ്, കാരണം അവർക്കൊരു ഫാക്ടറിയുടെ ഉള്ളിൽ കയറാൻ പറ്റുക, വീഡിയോ എടുക്കാൻ പറ്റുക, സെൽഫി എടുക്കാൻ പറ്റുക, വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോണത്. അവർ ട്രിപ്പ് വരുമ്പോഴൊക്കെ വരുന്ന ആളുകളുണ്ട്, ഫാമിലി ആയിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ഓ ഇഷ്ടംമാരെയും എപ്പോഴും കാലത്തോട്ടേ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. നമ്മൾ ഈ ഒരു കേബിള് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കേബിളുകൾ മാർക്കറ്റിൽ ഇറങ്ങി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ക്ലാസ് 5 ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അതായത് വില മാത്രം ചോദിച്ചു പോകുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ക്ലാസ് 5 എടുത്തു കൊടുക്കും. ക്ലാസ് 5 കുറച്ച് വില കുറവുണ്ട്, ISI ഒക്കെ ഉണ്ട് അതിന്. പക്ഷേ ഈ ക്ലാസ് 5 ഇതിൽ കുറച്ച് കോപ്പർ കണ്ടൻറ്റ് കുറവാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്ലാസ് 5 കേബിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കുമ്പോൾ ഒരു വില കുറവ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ലൈഫ് ടൈം അതൊരു കമ്മിറ്റ്മെൻ്റ് ആവുകയാണ്. അതായത് എല്ലാ മാസവും നമ്മളുടെ ഇലക്ട്രിക് ബില്ലിൽ ഒരു ചെറിയ കൂടുതലുണ്ടാവും. ഇലക്ട്രിക് ബില്ല് കൂടും. അത് ശരിക്കും പല കസ്റ്റമേഴ്സിനും അറിയില്ല. അപ്പം വില മാത്രം ചോദിച്ച് നടക്കുന്നവർക്ക് ക്ലാസ് 5 കേബിൾ എടുത്തിട്ട് അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ സാർ ഇപ്പൊ പറയുമ്പോഴാണ് എനിക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ക്ലാസ് 2 FR LSH കേബിളുകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഒറ്റ ടൈപ്പേ ഉള്ളൂ. പല പ്രമുഖ ബ്രാൻഡുകളും 3, 4, 5 തരത്തിലുള്ള കേബിളുകൾ ഇറക്കുമ്പോൾ നമ്മൾ ക്ലാസ് 2 FR LSH മാത്രം കേബിൾ ഇറക്കുന്നുള്ളൂ. ഇനി എനിക്കറിയേണ്ടത് മാർക്കറ്റിംഗ് രീതിയാണ്. ഇപ്പൊ മാർക്കറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ നിങ്ങൾ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്? ഇപ്പൊ നമുക്ക് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് മാത്രമേ നമുക്ക് കേബിൾ കിട്ടുള്ളൂ. അപ്പോൾ കാലത്തോട്ടേ നമുക്ക് കോളുകൾ വരുന്നുണ്ടായിരിക്കും. 4.5 മുമ്പ് പൈസ ഇടുന്ന ആർക്കും നമ്മൾ ഇന്ത്യയിലെ എവിടേക്കും ഫ്രീ ആയിട്ട് ഡെലിവറി അന്ന് തന്നെ അയച്ചു കൊടുക്കും. അപ്പോൾ അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും കസ്റ്റമേഴ്സിന്? ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് മെയിൻ ഗുണം കിട്ടുന്നത് എന്താ വെച്ചാൽ, ഇപ്പം അറിയാലോ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നല്ല എല്ലാ ഫീൽഡിലും ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം പ്രത്യേകിച്ച് കേബിളിൻ്റെ വില ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റുകൾ കൂടുതലാണ്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ടു കസ്റ്റമർ എന്നുള്ള വരുമ്പോൾ വേറെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പ്രശ്നമില്ലല്ലോ. പിന്നെ അതിനേക്കാൾ കൂടുതലായെന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ളിൽ മീഡിയേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വില കുറവും കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഡിഫറൻസ് ആ മിനിമം ഒരു 15-20% ഡിഫറൻസിലാണ് നമ്മളിവിടെ നിന്ന് ഏറ്റവും നല്ല കേബിൾ, അതായത് ക്ലാസ് 2 FR LSH കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതെന്താ വെച്ചാൽ 2018 ഇവിടെ ഫ്ലഡ് ഉണ്ടായിരുന്നു. ഫ്ലഡ് ഉണ്ടായി നമ്മളുടെ മൊത്തം ഈ യൂണിറ്റ് നശിച്ചു പോയതാണ്. അയ്യോ, അത് ഈ ബിൽഡിങ്ങും മെഷീനറിയും സ്റ്റോക്കും എല്ലാം നശിച്ചുപോയി. ഓക്കെ. അതിനുശേഷം നമ്മൾ ഒന്ന് ശരിയാക്കിയെടുക്കാൻ നോക്കുമ്പോഴായിരുന്നു കോവിഡ്. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു വെറുതെ ഒരു കുറിപ്പ് പോലെ എഴുതിയിട്ടിരുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ഇവിടെ പോയ സ്ഥാപനമാണ്, അപ്പോൾ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന ഇട്ടിരുന്നു. അത് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. 10,000-ക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്തു. അന്നത്തെ ബിസിനസ്സിനേക്കാൾ ഇന്ന് 5 ഇരട്ടിയിലും കൂടുതൽ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും മോഡേൺ മെഷീൻ എടുത്തു, ഇപ്പം HT കണക്ഷൻ എടുക്കുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു വ്യത്യാസം. നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്കും അതൊരു ഗുണമുണ്ട്, കമ്പനിക്കും അതിൻ്റെ എന്താ പറയുക വിശ്വാസത ഡയറക്റ്റ് കാണിച്ചു കൊടുക്കാനും പറ്റും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് എൻ്റെ കസ്റ്റമറിൽ എത്തുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ കേരളത്തിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, കേരളം ഒരു ഇൻഡസ്ട്രിയൽ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമല്ല എന്നുള്ളത്. സാറിന് എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മളുടെ കേരളത്തിൽ ഇൻഡസ്ട്രികൾ വന്നാൽ നല്ല പ്രോഡക്റ്റ് കൊടുത്താൽ മലയാളികൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. കാരണം മലയാളികൾ കൂടുതൽ ക്വാളിറ്റി നോക്കുന്ന ആളുകളാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. ഇത്രയാണ് വിൽവെക്സ് കേബിൾസിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ച അല്ലേ? ഞാൻ ഈ കണ്ട കാഴ്ച നിങ്ങൾക്ക് നേരിട്ട് ഇതേപോലെ ഈ ഫാക്ടറിയിൽ വന്നിട്ട് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വിൽവെക്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് മാത്രമാണോ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു അല്ലേ. ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഡെലിവറിയാണ് ഈ കമ്പനി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഇതേപോലുള്ള പ്രോഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് നേരിട്ടിട്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് 15 മുതൽ 20% വരെയുള്ള ആ ഒരു ഡിസ്കൗണ്ടിലും കൂടിയാണ് നമുക്ക് ഈ ഒരു കേബിൾസ് ഇവിടുന്ന് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഇത് മാത്രമല്ല,
സാധാരണ രീതിയിൽ ഒരു ബോക്സിൽ വരുന്നത് 90 മീറ്റർ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് 100 മീറ്ററോ അല്ലെങ്കിൽ 200 മീറ്ററോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ ബൾക്കായിട്ടും ഇവിടുന്ന് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വന്ന സമയത്ത് അറിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.